I'll do what I can. You need to put your description file in, which I don't know. But now, leave it here. Equally. Maragatti. He said, but you don't know the Jeeva Jakkara Pribidi Thikkan, the Deekolya. Naam inda dosham gond maha yukthangal undai kundam. Narengana gova chote. Pala tafagalindiyum. പ്രസ്തുഷ്യും മറ്റും ഇടപെടേണ്ടി വന്നിട്ടുള്ള പല ഗൗരവമായ പ്രശ്നങ്ങളുടെയും തുടക്കം നാക്കിന്റെ ദുരുപയോഗം കൊണ്ടാണ്. അതിൽ പുരുഷന്മാരെ കാണും ബലഹീനരായി പോകുന്നു. ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. കുറ്റക്കാരനും വരെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്റെ അടുത്ത് ചൂടായിരുന്നു. ആ ഭാഗത്തോടെയും പോകണില്ല. പിശാച് ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്നത് സ്ത്രീകളിലാണ്. കാരണം സ്ത്രീക്ക് പുരുഷന്റെ മേൽ വലിയ സ്വാധീനമുണ്ട്. പുരുഷന് സ്ത്രീയുടെ മേലുള്ളതിനേക്കാൾ പല മടങ്ങധികം സ്ത്രീക്ക് പുരുഷന്റെ മേൽ സ്വാധീനമുണ്ട്. അതുകൊണ്ട് സ്ത്രീയെ പിടിച്ചാൽ പുരുഷനെ പിടിക്കാം. അതുകൊണ്ടാ കണ്ടില്ലേ, അതിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ആവേദനങ്ങളുടെ കൂട്ടത്തിലെ അനീതി ലോകം, അനീതി ലോകം എന്ന് പറയുമ്പോ സ്റ്റേരിയോൺ എന്നാണ് ഗ്രീക്ക് പറയാം. കണ്ണ് കാഴ്ചയുടെ ലോകമാണ്, മൂക്ക് ഗന്ധങ്ങളുടെ ലോകമാണ്, കാത് ശബ്ദങ്ങളുടെ ലോകമാണ്, കൈ പ്രവൃത്തിയുടെ ലോകമാണ്, കാല് നടപ്പിന്റെ ലോകമാണ്, മനസ്സ് ചിന്തയുടെ ലോകമാണ്, നാക്കോ അനീതിയുടെ ലോകമാണ്. കണ്ണ് വെളിച്ചങ്ങളിൽ വ്യാപരിക്കുന്നത് പോലെ, കാത് ശബ്ദങ്ങളിൽ വ്യാപരിക്കുന്നത് പോലെ, മൂക്ക് ഗന്ധങ്ങളിൽ വ്യാപരിക്കുന്ന പോലെ, നാക്ക് അനീതിയിൽ വ്യാപരിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ അതിനെ ആർക്കും മെരുക്കാവതല്ല. എന്നാൽ സൗരനിൽ ആത്മസ്നാനുഭവത്തിന്റെ പ്രത്യക്ഷമായ അടയാളം അന്യഭാഷാ ഭാഷണമായിരിക്കുന്നതിന് തിയോളജിയൻസ് ഒരു വിശദീകരണം തരുന്നുണ്ട്. അവർ തരുന്ന വിശദീകരണം കേട്ട്, ആത്മസ്നാനുഭവത്തിന്റെ പ്രത്യക്ഷമായ അടയാളം അന്യഭാഷാ ഭാഷണമായിരിക്കുന്നതിന് അതിന് അവർ തന്നിരിക്കുന്ന വിശദീകരണം ആർക്കും മെരുക്കാൻ കഴിയാത്തതും അനീതി ലോകവുമായ നാവിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണമുണ്ടായി. ആ നാവ് കൊണ്ട് സ്വാഭാവികമായി പറയാൻ കഴിയാത്തത് പറയാൻ അവനെ പ്രാപ്തനാക്കുക. അർത്ഥാൽ അവന്റെ ജീവിതത്തിലെ അനീതി ലോകത്തിന്റെ മേൽ ആത്മാവിന്റെ നിയന്ത്രണമുണ്ടായി എന്ന അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? അന്യഭാഷയിൽ സംസാരിക്കുന്ന ആളോ ഓർത്തോണം, എന്റെ മുഴുവൻ ജീവിതത്തിന്റെ നിയന്ത്രണം ആരേറ്റെടുത്തു? ഈ നാക്ക് ഇനി ദൈവഹിതത്തിന് അനുസരിച്ചല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. ഒരു വാക്ക് പറയുന്നതിനുണ്ട് ഏഴ് ആലോചിച്ചോണം. ഇങ്ങനെ പറച്ചിലുണ്ട്. You are master of the unspoken word, but you are a slave to the spoken. പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആ വാക്കിന്റെ യജമാനാണ്, നിങ്ങളുടെ കസ്റ്റഡിയിലാണ്, അവനെ ചങ്ങല കിട്ടുകയാണ്. എന്നാ പറഞ്ഞു പോയി കഴിഞ്ഞാലുണ്ടല്ലോ ചങ്ങല പൊട്ടിച്ച് നമ്മളെ തിരിച്ച് വേട്ടയാടുന്ന വേട്ടപ്പെട്ടിയെ പോലെ ആയി പോകൻ. ശരിയല്ലേ? മനസ്സിലായോ? പറയുന്നതിന് മുമ്പ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതിനകത്ത് അതും കൂടെ ഒന്ന് ഓർപ്പിച്ചില്ലെങ്കിൽ കുറ്റമായി പോകും, അത് ഭയങ്കര കുറവായി പോകും. അതുകൊണ്ട് ഞാനത് പറഞ്ഞു. കുടുംബത്തിലെ എല്ലാത്തിൻ്റെയും ക്രമീകരണം സ്ത്രീയുടേതാണെങ്കിൽ ആത്മീയ ശുശ്രൂഷകളുടെയും
ശ്രദ്ധിക്കണേ, അതിന്റെ പ്രോത്സാഹനം സഹോദരിമാരിൽ നിന്നായിരിക്കണം. വെൽ, ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു സ്ത്രീ ഒരു കുടുംബത്തിൽ ആരാണ്? കുടുംബത്തിന്റെ വിളക്കാണ്, കുടുംബത്തിന്റെ ഫങ്ഷനിങ് ഹെഡാണ്. പുരുഷന് വേണ്ടി നിയമിക്കപ്പെട്ടവളെന്ന് ഓർക്കണം. അവളൊരു ഷോക്ക് അബ്സോർബറാണ്. വീട്ടിലെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്ന ആ കണ്ണിയാണ്, സ്നേഹത്തിന്റെ പ്രതീകമാണ്. ദൈവം അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ലോകത്തിലെ ഏത് വലിയ ആളുകളെ എടുത്താലും അവരുടെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ വിജയത്തിൽ ശാസ്ത്രീ പറയും, ശാസ്ത്രീയുടെയും സഹോദരന്റെയും ജീവിതത്തിൽ സൂസന്നാ വെച്ചി അവരുടെ അമ്മയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനപ്പെടുത്തിയത്. നെപ്പോളിയന്റെ ഭാര്യ ജോസഫായി, ജോസഫായി ജീവിച്ചിരുന്ന കാലം വരെ നെപ്പോളിയന് പരാജയം ഉണ്ടായിട്ടില്ല. അവന്റെ വിജയത്തിന് പിന്നിൽ ജോസഫൈനായിരുന്നു എന്ന് നെപ്പോളിയന്റെ സാക്ഷിച്ചിട്ടുണ്ട്. എന്തിനെ തെക്കളവോടുത്താലും ഷേക്സ്പിയർ, ഷേക്സ്പിയർ എന്ന വലിയ പ്രസിദ്ധനായ എഴുത്തുകാരന്റെ ഭാര്യ ആൻ ഹത്താവേ ആയിരുന്നു അവന്റെ പ്രചോദനം എന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആൻ ഹത്താവേ എല്ലാവരുടെയും പിന്നിൽ, വിജയിച്ചവരുടെ പിന്നിൽ ഒരു സ്ത്രീയുണ്ട്. തിരിച്ചും തിരിച്ചും പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീ എങ്ങനെയുണ്ട്? ആർ യു വില്ലിംഗ് ആൻഡ് റെഡി ടു അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി? നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്വം അംഗീകരിക്കാൻ നിങ്ങൾ മനസ്സ് വെക്കുമോ? ഇന്നലെ വരെ ഒരു പരാജയമൊക്കെ ഉണ്ടായി, ഞാൻ അങ്ങനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇന്ന് മുതലുണ്ടല്ലോ നിങ്ങൾക്ക് അവസരം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കരുതുന്നതിൽ, വീടിന്റെ ക്രമീകരണങ്ങളിൽ, കഫീൽ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ നിങ്ങൾ മുമ്പിലായിരിക്കണം. നിങ്ങളുടെ വാക്കാണ്. ഇങ്ങനൊരു പടത്തിലുണ്ട് കെപി കേശവനൻ എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത്, ഒരു വാക്ക്, ഒരു നോക്ക്, ഒരു താങ്ങ് പറഞ്ഞു. ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു നോട്ടം, അതൊരു തീരാ പോകാനാണ് താങ്ങി നിർത്തുകയായിരിക്കും. ഒരു വാക്ക്, ഒരു നോക്ക്, ഒരു താങ്ങ്. തിരിച്ച് അദ്ദേഹം പിന്നെയും പറഞ്ഞുണ്ട്, ഒരു വാക്ക്, ഒരു നോക്ക്, ഒരു വള്ളം. ക്രിസ്തുവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. സ്തോത്രം. കർത്താവിൽ നമ്മൾ ഒന്നാകുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. ഇവിടെ അധ്യക്ഷൻ ഓർപ്പിച്ചതുപോലെ യേശു ക്രിസ്തുവിനാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം. ദൈവത്തിൽ കേട്ടിട്ടുള്ളവർ പറഞ്ഞു, നിങ്ങൾ യുവക്കുന്ന ഈ സ്ത്രീയുടെ ബഹളമാണ് ശൈക്കാത്തല്ലാത്ത ഭയങ്കര ശബ്ദപോലെ സ്ത്രീകളായി ജീവിത പോലെ ഭയങ്കരമാണ്. അവരെ കൂടുതൽ എളുപ്പം തന്നെയുള്ള ഒരു കാര്യം, അവരെ അകത്തിട്ടടച്ചിരുന്ന് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത സുവിശേഷമാണ്. അതുകൊണ്ട് അവർ ദൈവത്തിന് അവർ കൂടുതൽ സന്തോഷിക്കട്ടെ. നിങ്ങൾക്ക് തന്നെ ഇത്ര പുരുഷനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം ക്രിസ്തു അനുഭവിക്കുന്ന അവരാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഓർക്കുന്നു. അതേ സഹോദരങ്ങളെ, സ്തോത്രം. നിങ്ങൾക്ക് നിങ്ങളുടെ റോൾ ഒന്ന് റീഡിഫൈൻ ചെയ്യാം. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. സ്തോത്രം. നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്നത് നിങ്ങൾക്കൊരു പ്രധാന പങ്കുണ്ടെന്നുള്ളത് അംഗീകരിക്കാം. അതിനുള്ള ദൈവകൃപ ദൈവം നമുക്ക് നൽകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.